ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കോഴിക്ക് വന്നിട്ടുള്ള ഒരു അസുഖം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ യാതൊരു കുഴപ്പമില്ലാത്തൊരു കോഴിയായിരുന്നു ഇത്. പെട്ടെന്നാണ് കേട്ടോ ഒരു കാലിനൊരു ഞൊണ്ടൽ പോലെ വന്നത്. അതിന് ശേഷം ഇപ്പോൾ രണ്ട് കാലും തളർന്ന പോലെയായിട്ടോ. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ പൂവുണ്ടല്ലോ, ഈ പൂവിൻ്റെ ഇവിടെയൊക്കെ വെള്ള കളറായിട്ടുണ്ട്. തീരെ നടക്കാൻ പറ്റാതെ ആയിട്ടോ. അപ്പോഴാണ് ഞാൻ ആദ്യത്തെ ദിവസം എന്തെങ്കിലും തട്ടി ഇതാവും അങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റത്തെ ദിവസം ആയപ്പോഴേക്കും കോഴി തീരെ ഭക്ഷണമൊന്നും കഴിക്കാണ്ടായി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതായി, പിന്നെ വെള്ളം കുടിക്കുന്നില്ല, ഒരു ഇതുമില്ല കേട്ടോ. കെടുപ്പ് തന്നെയായിരുന്നു. അപ്പോഴാണ് ഞാൻ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോയത്. വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ മാഡം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയുള്ളവർ നമുക്ക് തന്നത് ഒരു ആൻറ്റിബയോട്ടിക് തന്നു, പിന്നെ ഒരു ന്യൂറോബയോട്ടിൻ ടാബ്ലറ്റ് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനതൊക്കെ കൊടുത്തിട്ടും തീരെ ശരിയാവുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഇതിനെ എന്തെങ്കിലും മാറാനുള്ള എന്തെങ്കിലും വഴികൾ അറിയിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ കാലിലൊക്കെ മഞ്ഞളും ആര്യവേപ്പിലൊക്കെ അരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ ഞാനിതിനെ നമ്മൾ ആര്യവേപ്പിലയും മഞ്ഞളും കൂടിയിട്ട് അരച്ചിട്ട് ചെറിയ ഒരു ഉരുളകളാക്കിയിട്ട് വായിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാറാനായി. അപ്പം നമ്മുടെ കോഴിക്ക് കാലുകൊണ്ട് തീരെ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ടില്ലേ, കാലിൻ്റെ വരലൊക്കെ ഇങ്ങനെ ചുരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിതിനെ കൊട്ടൻ ചുക്കാതി തൈലമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചൂടാക്കിയിട്ട് രണ്ട് കാലിലും പുരട്ടി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തീരെ ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഫുഡൊക്കെ നമ്മൾ കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ കോഴി ഫുഡ് എടുക്കുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഇത് മാറാനായിട്ട് എന്തെങ്കിലുമൊക്കെ വഴികൾ അറിയിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കോഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. നല്ല ചൂട് വരുന്നുണ്ട്. അപ്പം ഇനി ഇതിന് ഏതെങ്കിലും ഇനി ഞാൻ വിമറാള് രണ്ട് മൂന്ന് തുള്ളി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ന്യൂറോ ബയോട്ടിൻ ടാബ്ലറ്റും പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നത് മാത്രമാണ് കേട്ടോ ഈ കോഴിക്ക് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അറിവുകൾ ഉണ്ടോ വെച്ചെങ്കിൽ ദയവായി ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കോഴിക്ക് തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ പരമാവധി ഞാൻ ഇതിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ഇനി അറിയില്ല കേട്ടോ എന്താണ് ഉണ്ടാവുക എന്നൊന്നും. അപ്പം നമ്മുടെ കോഴികൾ വളർത്തുമ്പോൾ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്താ ചെയ്യുക, അപ്പോൾ പെട്ടെന്ന് തന്നെ മാറിട്ടാ പറഞ്ഞ. അപ്പോൾ നമ്മൾ ഈ കോഴിക്ക് വയ്യാണ്ടാവുന്ന അന്ന് വരെ ഈ കോഴി മുട്ടയിട്ടിരുന്നതാണ് കേട്ടോ. പെട്ടെന്നാണ് ഇങ്ങനൊരു ഇത് വന്നത്. എന്ത് കാരണം കൊണ്ടോ വന്നതെന്നും എനിക്കറിയില്ല. അപ്പം ഇനി നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.